ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ റെയിൽവേ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ വീഡിയോ കോൺഫറൻസ് വഴി ഇൻ്റർവ്യൂ നടത്തി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ മൊത്തം ഏകദേശം 14 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ 10 ക്ലാസ് യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് ടെമ്പററി ആയിട്ടാണ് നിയമനം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ അതുപോലെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് ഇതിൽ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത ശേഷം മെയിൽ വഴി ആദ്യം അയക്കണം. അതിനുശേഷം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും വീഡിയോ കോൺഫറൻസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് ഏതെല്ലാം ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ ഏതെല്ലാം പോസ്റ്റുകളാണ് നിലവിലുള്ള നോക്കാം. ഇപ്പോൾ മിനിസ്റ്റർ ഓഫ് റെയിൽവേക്ക് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി പാരാമെഡിക്കൽ കോൺട്രാക്ട് ബേസിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് മൊത്തം ഏകദേശം 14 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് യാതൊരു അപേക്ഷാ ഫീസും ഇല്ലാതെ മെയിൽ വഴി ആപ്ലിക്കേഷൻ ഫോം താഴെ കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്ത ശേഷം വേണം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് 4 വേക്കൻസി, ഫാർമസിസ്റ്റ് 2 വേക്കൻസി, ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് 4 വേക്കൻസി, ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻറ്റ് 4 വേക്കൻസിയുമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4, 8, 4, 12, 2, 14 വേക്കൻസിയാണ് ടോട്ടൽ വേക്കൻസികൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സ്, സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നഴ്സ്, മിഡ് വൈഫ് ഹാവിംഗ് പാസ്ഡ് 3-year കോഴ്സ് ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ഫ്രം എ സ്കൂൾ ഓഫ് നഴ്സിംഗ്, 20-2 അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ 20-40 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിലേക്ക് SC/ST കമ്മ്യൂണിറ്റിക്ക് 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെ ഏജ് ലെവലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് ശമ്പളം പറയുന്നത് 44,900 പ്ലസ് അതർ അലവൻസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് +2 സയൻസ് ഓർ ഇറ്റ്സ് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ, അതുപോലെ ഡിപ്ലോമ ഇൻ ഫാർമസി ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അണ്ടർ ദി ഫാർമസി ആക്ട് 1948, അല്ലെങ്കിൽ BFarm ഉള്ള ആൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 20-35 വയസ്സാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ 5 വയസ്സത്തെ SC/ST OBC 3 വർഷത്തെയും ഇളവുകളും ലഭിക്കും. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം 29,200 ആയിരിക്കും, പ്ലസ് അതിനോടുകൂടി മറ്റെല്ലാ അലവൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റൽ അറ്റൻഡൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മെട്രിക്കുലേഷൻ ഓർ SSC ഓർ സീക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. പ്രിഫറൻസ് നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് പ്രിഫറൻസ് നൽകുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കും ഏജ് ലിമിറ്റ് 18-33 വയസ്സാണ്. ഇതിലേക്ക് മന്ത്ലി റെമ്യൂറേഷൻ 18,000 പ്ലസ് അതും മറ്റുള്ള അലവൻസും കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റൻ്റ് ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ ഓർ SSC അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട 10-ാം ക്ലാസ്സുമായിട്ടുള്ള തുല്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതിലേക്ക് 18-33 ഏജ് ലിമിറ്റ്. ഇനി റിലാക്സേഷൻ കിട്ടുന്ന കമ്മ്യൂണിറ്റിയാണ് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ. SC/ST 5 വയസ്സിൻ്റെയും OBC 3 വയസ്സിൻ്റെയും ഇളവ് ലഭിക്കും. 18,000 രൂപ ആയിരിക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂണറേഷൻ. ഇതിലേക്ക് എല്ലാം ടെമ്പററി ബേസിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ള ഏകദേശം 5-1-2022 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാനം ചെയ്ത് പറഞ്ഞിട്ടില്ല, ഇതിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത ശേഷം വേണം നിങ്ങൾ അതിൽ ബന്ധപ്പെട്ട എക്സാമിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അതും വളരെ വ്യക്തമായിട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് എല്ലാ കോപ്പി ആയിട്ടാണ് നിങ്ങൾ അയക്കേണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഉണ്ട്, ആ ഇമെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ അയക്കേണ്ടത്. തീർച്ചയായും നല്ലൊരു അവസരം തന്നെയായിരിക്കും. താല്പര്യമുള്ള ആൾക്ക് റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്ന, താൽക്കാലികമായിട്ടാണെങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു അപേക്ഷാ ഫീസും ഇല്ല. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഡയറി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.